ഹലോ സ്റ്റുഡൻസ്, എം ജി യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ഫിഫ്ത്ത് സെമ്മിൻ്റെ പരീക്ഷ എന്നായിരിക്കും? സെക്കൻഡ് സെമ്മിൻ്റത്തേക്ക് കാണും. പി ജി ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ എന്നായിരിക്കും? സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷ എന്തായിരിക്കും? നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടാണ്, നമുക്കത് നോക്കാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ നടക്കുകയാണ്. നവംബർ 5 അത് തീരും. നവംബർ 8 മുതൽ ഫോർത്ത് സെമ്മിൻ്റെ റെഗുലർ പരീക്ഷ നടക്കും. അതിൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷകളെല്ലാം ഓൾറെഡി ഈ വർഷത്തെ കഴിഞ്ഞതാണ്. അപ്പം നവംബർ 8 മുതൽ 2019 അഡ്മിഷൻ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ പരീക്ഷ. നവംബർ 25 അത് തീരും. അത് കഴിയുന്ന ഉടനെ സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷ ഡിസംബറിൽ പ്രതീക്ഷിക്കാം. കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ തീർന്നു, സെക്കൻഡ് സെമ്മിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ വന്നു, ഫിഫ്ത്ത് സെമ്മിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ വന്നു. കേരള യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമ്മിൻ്റെ പരീക്ഷ ഡിസംബർ 1 മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എം ജി യൂണിവേഴ്സിറ്റി ഈ വർഷം കുറച്ച് ലാഗാണ്. അപ്പം ഡിസംബറിൽ സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷയായിരിക്കും നടക്കുന്നത്. അപ്പം ഡിഗ്രി സെക്കൻഡ് സെം റെഗുലറും സപ്ലി എല്ലാം, കാരണം ഫസ്റ്റ് സെമ്മ് റെഗുലറും സപ്ലി എല്ലാം കൂടെ ഒന്നിച്ചാണ് നടത്തിയത് CBCS ബാച്ചിൻ്റെ. അതേപോലെ തന്നെ CBCS 2017 മുതലുള്ള അഡ്മിഷൻ്റെ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളെല്ലാം ഡിസംബറിൽ നടക്കും. അത് ഡിസംബർ 3, 4, 5 ഏതെങ്കിലും ഒരു തീയതിയിൽ ആരംഭിക്കും. അപ്പോൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ ഫോർത്ത് സെമ്മിൻ്റെ പരീക്ഷ നവംബർ 8 മുതൽ 25. 25 തീയതിക്ക് ശേഷം അവരുടെ ഫിഫ്ത്ത് സെമ്മിൻ്റെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യും. അത് ഡിസംബർ മാസത്തിൽ തീരും. ജനുവരിയിൽ അവരുടെ ഫിഫ്ത്ത് സെമ്മിൻ്റെ പരീക്ഷ മിക്കവാറും കാണും. ഫിഫ്ത്ത് സെമ്മിൻ്റെ പരീക്ഷ ജനുവരിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പോൾ ടീച്ചേഴ്സ് 25 തീയതിക്ക് ശേഷം നിങ്ങളെ പെട്ടെന്ന് പഠിപ്പിച്ചത് തീർക്കും, പോർഷൻസ് തീർക്കും. കാരണം സിക്സ് സെമ്മിൻ്റെ പരീക്ഷ പെട്ടെന്ന് നടത്തണം. കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഫിഫ്ത്ത് സെമ്മിൻ്റെ പരീക്ഷ ഡിസംബറിലും സിക്സ് സെമ്മ് മാർച്ചിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എം ജിയും മാർച്ച് നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ മാർച്ച് നടക്കോ ഇല്ലയോ എന്നറിയത്തില്ല. ഏതായാലും ഏപ്രിൽ കൊണ്ട് സിക്സ് സെമ്മിൻ്റെ പരീക്ഷ തീരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ നടക്കുകയാണ്, തീരാറായി. സെക്കൻഡ് സെമ്മ് പരീക്ഷ ഡിസംബറിലായിരിക്കും. ഫെബ്രുവരി മാസത്തോടെ അവരുടെ തേർഡ് സെം കാണും. അപ്പോൾ ആ തേർഡ് സെമ്മിൻ്റെ കൂടെ ആയിരിക്കും സപ്ലിയുടെയും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളും അപ്പോഴായിരിക്കും നടക്കുന്നത്. അത് കഴിഞ്ഞ് അവരുടെ ഫോർത്ത് സെമ്മ് മെയിലോ ജൂണിലോ കാണും. അപ്പോഴായിരിക്കും അതിൻ്റെ സപ്ലികൾ നടക്കുന്നത്. CBCS ബാച്ചിൻ്റെയാണ്. CBCSS എന്ന് വെച്ചാൽ 2016 തൊട്ട് അതിന് മുമ്പോട്ടുള്ള ബാച്ചിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്. ആ ബാച്ചിൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ വന്നു എങ്കിലും ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ വന്നിട്ടില്ല. അത് അത്രയും വർഷം മുമ്പുള്ള സപ്ലി ആയതുകൊണ്ട് അവരുടെ തേർഡ് സെമ്മ് ഫോർത്ത് സെമ്മ് പരീക്ഷ സപ്ലി പരീക്ഷകൾ നടന്നത് ഓർക്കുന്നുണ്ടോ? അത് കണ്ടിന്യൂസ് ആയിട്ടങ്ങ് നടക്കുമായിരുന്നു. ചിലപ്പോൾ അങ്ങനെ നടത്താനായിരിക്കും, ഫസ്റ്റും സെക്കൻഡ് സെമ്മും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് നടത്താനായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ പറയുന്നതെല്ലാം റെഗുലറിൻ്റെ കാര്യമാണ്, പ്രൈവറ്റിൻ്റെ അല്ല. പ്രൈവറ്റിൻ്റെ തേർഡ് സെം ഫോർത്ത് സെം പരീക്ഷകൾ നവംബർ 8 മുതൽ ആരംഭിക്കും. നവംബർ 8 ഫോർത്ത് സെമ്മിൻ്റെ പരീക്ഷ, അതിനുശേഷം തേർഡ് സെമ്മിൻ്റെ പരീക്ഷ. അങ്ങനെയാണ് പ്രൈവറ്റിൻ്റെ കാര്യം നടക്കുന്നത്. ഇനി പി ജിയുടെ കാര്യം പറയുകയാണെങ്കിൽ പി ജി ഫസ്റ്റ് സെമ്മിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നവംബർ 8 വരെയാണ് ഫീസ് അടയ്ക്കാനുള്ളത്. അവരുടെ ഡേറ്റ് വന്നിട്ടില്ല, ഉടനെ പ്രതീക്ഷിക്കാം, ഇന്നോ നാളെയോ ഒക്കെ വരാം. ചിലപ്പം നവംബർ 10 അല്ലെങ്കിൽ നവംബർ 15. നവംബർ 10 നവംബർ 10, 12, 15, 17, 19 തീയതികളിലും, ഇനി നവംബർ 15 നവംബർ 15, 17, 19, 22, 24 തീയതികളുമായിട്ട് ആയിരിക്കാം നടക്കുന്നത്. 5 സബ്ജക്റ്റ് ഉള്ളവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്, ചിലവർക്ക് 4 സബ്ജക്റ്റേ ഉള്ളൂ. അപ്പോൾ ഇതിലെ ആദ്യത്തെ 4 ദിവസമായിരിക്കും. അവരുടെ സെക്കൻഡ് സെം പരീക്ഷ മിക്കവാറും ഡിസംബറിലോ ജനുവരിയിലോ കാണും. കാരണം
ആ കുട്ടികൾ തേർഡ് സെം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും ഉടനെ തന്നെ തീർക്കും. ഫസ്റ്റ് സെമ്മ് ഏതായാലും നവംബർ ലാസ്റ്റ് കൊണ്ട് തീരും. ഡിസംബർ ഒരു സെക്കൻഡ് വീക്കോടുകൂടെയോ അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കോടെയോ സെക്കൻഡ് സെമ്മ് പി ജിയുടെ പരീക്ഷ പ്രതീക്ഷിക്കാം. അതിൻ്റെ കൂടെ ആയിരിക്കും സപ്ലികളും. അപ്പോൾ ആ രീതിയിൽ നോക്കുക. പിന്നെ റിസൾട്ടിൻ്റെ കാര്യമാണെങ്കിൽ റിസൾട്ട് ഇപ്പോൾ ഉടനെ വരാനുള്ളത് ഫിഫ്ത്ത് സെമ്മിൻ്റെ സൂപ്പർ സപ്ലി വരാനുണ്ട്, സിക്സ് സെമ്മിൻ്റെ കോവിഡ് സ്പെഷ്യൽ എക്സാമിൻ്റെ വരാനുണ്ട്. അതൊക്കെ ഉടനെ വരേണ്ടതാണ്. പി ജി അഡ്മിഷനൊക്കെ തീരാറായി. ആ കുട്ടികൾ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വാലുവേഷനൊക്കെ തീർന്നെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം ഡിഗ്രി തേർഡ് സെമ്മിൻ്റെ ഓഗസ്റ്റ് മാസം നടന്ന പരീക്ഷയാണ്. അതിൻ്റെ റിസൾട്ട് ഇന്ന് വരും നാളെ വരുമെന്നും പറഞ്ഞൊക്കെ കുറച്ച് പേര് പറയുന്നുണ്ട്. നമുക്കറിയത്തില്ല. ഏതായാലും ഡിസംബറോടുകൂടി നമുക്കത് പ്രതീക്ഷിച്ചാൽ മതി. ഫോർത്ത് സെമ്മിൻ്റെ പരീക്ഷ തീരുന്നത് നവംബർ 25. അതിനുശേഷം അതിൻ്റെ വാലുവേഷനും നടന്ന് അതിൻ്റെ റിസൾട്ട് ഫെബ്രുവരി മാസത്തോടൊക്കെ പ്രതീക്ഷിക്കാം. ഫിഫ്ത്ത് സെമ്മിൻ്റെ പരീക്ഷ ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് ജനുവരിയിലായിരിക്കും. അത് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ വാല്യുവേഷൻ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തീരും. പക്ഷെ റിസൾട്ട് ചിലപ്പം താമസിക്കാം. സിക്സ് സെമ്മ് ഏപ്രിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കാരണം ഇനി അങ്ങോട്ട് പരീക്ഷാ സീസണാണ്. ഇത്രയും വർഷം ഇത്രയും നാളുകൾ പരീക്ഷ ഒന്നും ഇല്ലാതെ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. ഇപ്പോൾ സാഹചര്യം അനുകൂലമായപ്പോൾ പരീക്ഷകളെല്ലാം ഒന്നിച്ചങ്ങ് നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുക. കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഫോർത്ത് സെമ്മിനൂടെ ഉള്ളൂ. ഫിഫ്ത്ത് സെമ്മിൽ കാണത്തില്ല മിക്കവാറും. പിന്നെ പി ജി ആണെങ്കിൽ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും റെഗുലറുകാർക്ക് കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ ആയിരിക്കും. അത് നേരത്തെ ഓർഡർ വന്നതാണ്. ബാക്കി പരീക്ഷകളൊക്കെ നോർമൽ രീതിയിലായിരിക്കും, നോർമൽ പാറ്റേൺ രീതിയിലായിരിക്കും. അപ്പോൾ നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.